ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബ്ലഡ് ക്യാൻസർ അഥവാ ലുക്കീമിയ അതുണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ ലുക്കീമിയയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBC വൈറ്റ് ബ്ലഡ് സെൽസ്, ഈ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അപ്പോൾ സാധാരണ കോശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സാധാരണ കോശങ്ങളെ അർബുദ കോശങ്ങൾ കീഴടക്കി വളരുന്ന ഒരു അവസ്ഥയാണ് ലുക്കീമിയയിൽ നമ്മൾ കാണുന്നത്. സാധാരണയായിട്ട് 55 വയസ്സിന് മേളിൽ പ്രായമുള്ള അഡൽസിലും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പൊ ഈ ലുക്കീമിയ വന്ന സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ലൂക്കോസൈറ്റ്സിന്റെ കൗണ്ട് 10 ലക്ഷം പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. അപ്പൊ ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ 10 ലക്ഷത്തിലും മേളിൽ സെൽസ് വരും, അതാണ് ലുക്കീമിയയിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ലുക്കീമിയ പറയുന്നതിന് മുമ്പ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അതിന്റെ എന്തൊക്കെ തരമാണോ ഉള്ളത് നോക്കാം. മെയിൻ ആയിട്ട് 5 തരം വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ തന്നെ ന്യൂട്രോഫിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതുപോലുള്ള മറ്റ് ഇതുകൾക്കൊക്കെ സഹായിക്കുന്നത്, അതിനെതിരെ പോരാടുന്നത് ന്യൂട്രോഫിൽസ് ആണ്. അടുത്തത് ബേസോഫിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹീലിംഗിന് അത് എങ്ങനെ ഹീല് ചെയ്യുന്നത്, അത് ഹീല് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ബേസോഫിൽസ്. പിന്നെ പറയുകയാണെങ്കിൽ ഈസ്റ്റിനോഫിൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിലൊരു എന്തെങ്കിലും ഒരു അലർജിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്നാൽ ആ സബ്സ്റ്റൻസിനെ പുറന്തള്ളാനായിട്ട് അലർജിക് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈസ്റ്റിനോഫിൽ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോസൈറ്റ്. മോണോസൈറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ അല്ലെ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത് വിഴുങ്ങും അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയും. അടുത്ത വൈറ്റ് ബ്ലഡ് സെല്ല്, ലാസ്റ്റത്തെ വൈറ്റ് ബ്ലഡ് സെല്ല് ലിംഫോസൈറ്റ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ ഇമ്മ്യൂൺ റെസ്പോൺസിനും കാരണം ലിംഫോസൈറ്റുകളാണ്. അപ്പൊ 2 തരം ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ്. അപ്പോ ഈ പറഞ്ഞ 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞ WBC. ഇനി നമുക്ക് ബ്ലഡ് ക്യാൻസറിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ലുക്കീമിയ 5 WBC ആണ് ഉള്ളത്. അപ്പോൾ ഈ 5 WBC-യിലും ഈ ലുക്കീമിയയുടെ സ്റ്റേജ് വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് വളർച്ച എത്തുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പമായിട്ടുള്ള വളർച്ചയെ തന്നെ അത് നിന്നു പോവുകയാണ്. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുന്ന WBC കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ പൂർണ്ണ വളർച്ച എത്താത്ത WBC-കളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ലുക്കീമിയയിൽ എന്തൊക്കെ സംഭവിക്കും? ഒന്നാമതായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ 5 ഫംഗ്ഷൻസ് പറഞ്ഞു. ഈ 5 WBC എന്തിനൊക്കെ നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫങ്ഷൻസ് ഒക്കെ ആദ്യമേ തന്നെ നഷ്ടപ്പെടും. അപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ തടയില്ല, അതുപോലെ നമുക്കൊരു മുറിവ് വന്നാൽ അത് ഉണങ്ങില്ല, അതുപോലെ ബാക്ടീരിയ വൈറസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെതിരെ ഇത് പ്രതിരോധനം നഷ്ടപ്പെടും. അതാണ് ആദ്യമേ തന്നെ സംഭവിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മളെ ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് അവയുടെ അളവ് കുറയും. പിന്നെ RBC അളവ് കുറഞ്ഞ് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ തളർച്ചയൊക്കെ അനുഭവപ്പെട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുക. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആള് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കരളിന് എന്തെങ്കിലും സ്വെല്ലിങ് വന്നിട്ടുണ്ടോ, അതായത് ഹെപ്പാറ്റോമെഗാലി അല്ലെങ്കിൽ സ്പ്ലീനോമെഗാലി, ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഡോക്ടർ മെയിനായിട്ട് ആദ്യമേ ചെക്ക് ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷമാണ് ഡോക്ടർ അതിനെപ്പറ്റി എന്തൊക്കെ ടെസ്റ്റ് വേണം അതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിംപ്റ്റമാണ്. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ വരുമ്പോൾ അയാളുടെ മൂക്കിൽ കൂടെ രക്തം വരുന്നത്, അതാണ് നമ്മുടെ അടുത്ത സിംപ്റ്റം. മൂക്കിലൂടെയും നമ്മുടെ മോണകളിലൂടെയും രക്തം വരുന്നത് നമ്മൾ ലുക്കീമിയയിൽ കാണാറുണ്ട്. അതുകൂടാതെ തന്നെ യൂറിനിലും സ്റ്റൂൾസിലും ഇതുപോലെ തന്നെ രക്തം വരുന്നതാണ്. നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യമേ തന്നെ ബ്ലഡ് എക്സാമിനേഷൻ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അടക്കം എല്ലാ എക്സാമിനേഷനുകളും, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ഡോക്ടർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ബോൺ മാരോ ബയോപ്സി എടുക്കും. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോൺ മാരോയിൽ നിന്ന് നമുക്ക് ഇതിന്റെ പൂർണ്ണ വളർച്ച എത്താത്ത സെല്ലുകളുടെ എണ്ണം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബയോപ്സി എടുക്കുന്നതിലൂടെ നമുക്ക് അതിന്റെ സെല്ല്, അതിൽ എന്ത് സെല്ലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഈ ബ്ലഡ് ക്യാൻസർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലഡ് ക്യാൻസർ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കീമോതെറാപ്പി. ഈ കീമോതെറാപ്പിക്ക് 3 സ്റ്റേജ് ആണുള്ളത്. ഒന്നാമത്തത് ഇൻഡക്ഷൻ തെറാപ്പി. ഇൻഡക്ഷൻ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംപ്റ്റംസ് അതിനെല്ലാം നമ്മൾ കുറയ്ക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. അതിനുള്ള മരുന്നുകൾ ആദ്യമേ ഇൻഡക്ഷൻ തെറാപ്പിയിൽ നമ്മൾ കൊടുക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ തെറാപ്പിയാണ്. ഈ കൺസോൾട്ടേഷൻ തെറാപ്പിയിൽ നമ്മൾ ഈ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അധികമായി ഉണ്ടായിരിക്കുന്ന അർബുദ കോശങ്ങൾ അഥവാ ഈ ക്യാൻസർ സെൽസിനെ നമ്മൾ നശിപ്പിക്കും. അപ്പോൾ ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനുള്ള മരുന്നുകളാണ് കൺസോൾട്ടേഷൻ തെറാപ്പിയിൽ. സാധാരണയായി ഈ കൺസോൾട്ടേഷൻ തെറാപ്പി 6 to 8 മാസത്തിന് മുകളിൽ വരെ സമയമെടുക്കാറുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് തെറാപ്പിയാണ്.
അപ്പൊ നമ്മൾ ഈ കൺസോളേഷൻ എല്ലാം ചെയ്ത് നമ്മുടെ ഈ സെൽസിന്റെ അളവൊക്കെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സെൽസ് പിന്നീട് ഒരു വളർച്ച അധികമായിട്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള മരുന്നുകളാണ് നമ്മൾ മെയിൻറ്റെയിൻസ് തെറാപ്പിയിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കില് മൊത്തത്തിൽ ആദ്യമേ ലുക്കീമിയ എന്താന്ന് പറഞ്ഞു, ഈ ലുക്കീമിയയിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ, ലുക്കീമിയ മൂലം നമുക്ക് ശരീരത്തിൽ എന്തൊക്കെയാണ്, ബ്ലഡ് ക്യാൻസർ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് ടോപ്പിക്ക് പറഞ്ഞു. അതുകൂടാതെ അതിന്റെ ട്രീറ്റ്മെന്റ്, അത് ഡോക്ടർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ ആ ടോപ്പിക്ക് എടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ടോപ്പിക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ അത് വേറെ ആൾക്ക് ഷെയർ ചെയ്യണം. അപ്പൊ ഇനി ഒരു നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.